പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ, ഇന്ന് സീതത്തോടിൽ മാർക്കിനോടനുബന്ധിച്ച് ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു കെട്ടിടം, അത് ഏകദേശം 17 വർഷത്തിന് അകത്ത് പണിത കെട്ടിടമാണ്. ആ കെട്ടിടം പൊളിച്ചു മാറ്റുന്നൊരു പെട്ടെന്നൊരു വണ്ടി വന്നു പൊളിച്ചു മാറ്റുന്നു. അതുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ അത് പൊളിച്ചു മാറ്റുന്നതാണ് കണ്ടത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, വണ്ടിക്കാരത് മാറ്റി നിർത്തി. അത് ഇതിനെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ സെക്രട്ടറിയോട് വിളിച്ചു ചോദിച്ചപ്പോൾ സെക്രട്ടറിക്ക് അതിനെക്കുറിച്ച് അറിയില്ല, പഞ്ചായത്ത് മെമ്പർക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല, മെമ്പർമാർ നമ്മുടെ മെമ്പർമാർക്ക് ആർക്കും അറിയില്ല ഇങ്ങനൊരു തീരുമാനത്തെക്കുറിച്ച്. അങ്ങനെ ഞാൻ അതിനെ നിർത്തിവെക്കണം, ഇതിന് ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിക്കണം, അതേപോലെ തന്നെ ഇത് ഇനി ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ, ഇത് 17 വർഷം മാത്രം പഴക്കമുള്ള കെട്ടിടമാണ്, ഇത് പൊളിക്കുമ്പോൾ ഇതിന് കൃത്യമായ നിയമ നടപടികൾ ഉണ്ട്, അത് സ്വീകരിക്കണം. ഇത് ബന്ധപ്പെട്ടവരെ പിന്നെ ഇതിന് ബലക്ഷയമുണ്ടെങ്കിൽ അത് ചെയ്ത കോൺട്രാക്ടർ ഉൾപ്പെടെയുള്ള ആളുകളെ ശിക്ഷിക്കപ്പെടണം, ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ലയബിലിറ്റി ഉണ്ടാവണം. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്നപ്പോഴാണ് നമ്മുടെ എം എൽ എ വരുന്നത്. എം എൽ എ വന്നിട്ട് ആരാടാ ഇവിടെ പൊളിക്കാൻ പിന്നെ തടസ്സം നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് വരികയും പൊളിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ആ കെട്ടിടത്തിനകത്ത് ഇറങ്ങിക്കുകയും ചെയ്തു. അങ്ങനെ ആ ഒരു സമവായത്തിൽ നിലയിൽ വാഹനം നിർത്തുകയും നിർത്തി ഞാൻ എം എൽ എയോട് ചെന്ന് സംസാരിക്കുന്ന സമയത്ത് അയാൾ എന്നെ എം എൽ എയോട് ഞാൻ പറഞ്ഞു, ഞാനിവിടെ വികസനം വരുന്നതിന് ഞാനെതിരല്ല എന്ന് പറയും അദ്ദേഹം എൻ്റെ തന്തയ്ക്ക് വിളിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ വിളിച്ച സമയത്ത് എനിക്ക് പ്രതികരിക്കാൻ കഴിയുന്നത് വാക്കുകൊണ്ടായിരുന്നില്ല, ഞാൻ എൻ്റെതായ രീതിയിലൊന്ന് പ്രതികരിക്കുകയും ചെയ്തു. അത് അദ്ദേഹത്തിന് വലിയ ഷോ ആയിപ്പോയി കാണും, എന്തോ ആയിക്കോട്ടെ. എൻ്റെ ഭാഗത്തുനിന്ന് എന്നെ തെറി വിളിച്ചപ്പോൾ ഞാൻ തിരിച്ച് ആ രീതി പ്രതികരിച്ചു. അപ്പോൾ അങ്ങനെ പ്രതികരിച്ചു. അതിനുശേഷം പ്രവർത്തകർ വന്ന് എന്നെയും അവരെയും പിടിച്ചു മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പ്രശ്നങ്ങൾ നടന്നു. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, പിരിഞ്ഞു പോരുകയും ചെയ്തു. നമ്മൾ പരാതി നൽകുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഇതാണ് ഇന്ന് നടന്ന മാർക്കറ്റിൽ നടന്നതുമായുള്ള പ്രശ്നത്തിൻ്റെ യഥാർത്ഥ രൂപം. ഇത് അനധികൃതമായി പൊളിച്ചു മാറ്റിയതാണ്, കാരണം അതിനൊരു നിയമ നടപടികളും അതിൻ്റെ നടപടികൾ നടന്നിട്ടില്ല.